വനിതാ ദിനം എന്നത് വെറുമൊരു ദിനമല്ല എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കണ്ണൂർ പയ്യന്നൂരിൽ 75-ാം വയസ്സിലും തെളിവ് വറ്റാത്ത ചിരിയുമായി തമ്പായിയമ്മ നഴ്സറി സ്കൂളിൽ ഇന്നും കുട്ടികൾക്കൊപ്പമുണ്ട്. നാടിനൊപ്പം തൻ്റെ പിഞ്ചോമനകളുടെ വളർച്ചയും കൺകുളിർക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മളെ പയ്യന്നൂർ റിപ്പോർട്ടർ ഗണേഷ് പയ്യന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കളിച്ചും ചിരിച്ചും പഠിച്ചും പടിയിറങ്ങിപ്പോയവർ ഒരുപാടുണ്ട്. പിന്നീട് അവരുടെ കുട്ടികളുടെ കൈപിടിച്ചെത്തി, മറ്റു ചിലർ പേരക്കുട്ടികൾക്കൊപ്പവും എത്തി. അപ്പോഴും തെളിമ വറ്റാത്ത ചിരിയുമായി തമ്പായിയമ്മ നഴ്സറി സ്കൂളിൽ തന്നെയുണ്ട്. അന്നൂർ സഞ്ജയൻ ലൈബ്രറിയുടെ നിയന്ത്രണത്തിലുള്ള നഴ്സറി സ്കൂളിൽ 5 പതിറ്റാണ്ടായി ആയയും അമ്മയുമായി ഇവരുണ്ട്. 1971 കേരള ശിശുക്ഷേമ സമിതിയുടെ സഹായത്തോടെ ബാലവാടി തുടങ്ങിയതു മുതൽ കഴിഞ്ഞ 51 വർഷമായി തുടരുന്ന സേവനമാണ് ഈ അമ്മയുടേത്. വയസ്സ് 75 പിന്നിട്ടിട്ടും അവരിപ്പോഴും നഴ്സറിയിൽ തന്നെയാണ്. എങ്കിലും വായിക്കുന്ന പുസ്തകങ്ങൾ ബാലസാഹിത്യം മാത്രമല്ല, മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ മിക്ക എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഇവർ വായിച്ചിട്ടുണ്ട്. 52 വർഷമായി ഇട ജോലി ചെയ്യുന്നു. 1971 തുടങ്ങിയിനി, അന്ന് മുതൽ ഞാൻ ഇട ജോലി ചെയ്യുന്നുണ്ട്. സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ കീഴിലാണ് ഈ ഇത് ട്രഷ് നടത്തുന്നത്. ട്രഷിൻ്റെ കീഴിലാണ് നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നത്. ട്രഷാണിത് പുസ്തകം. ബാലശാലിന് സഞ്ജയ സ്മാരക ഗ്രന്ഥാലയത്തിൽ നിന്ന് പുസ്തകം എടുക്കലുണ്ട്. ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്. ഡിറ്റക്ട് നോവലും വായിച്ചിട്ടുണ്ട് ഒരുപാട്. കോട്ടയം പുഷ്പനാഥൻ്റെ പുസ്തകം എനിക്ക് ഇഷ്ടമാണ്. വായന തുടരുമ്പോഴും ഉറൂബിൻ്റെയും മുട്ടത്തുവർക്കിയുടെയും രചനാരീതികളോടാണ് ഏറെ ഇഷ്ടം. ആ സ്നേഹവാത്സല്യങ്ങൾ അറിഞ്ഞും അനുഭവിച്ചവരുമായ പലരും നഴ്സറി സ്കൂളിൻ്റെ പടി കടന്നുവരും. പഴയ കാലത്തിൻ്റെ ഓർമ്മകളെ തേടി മാത്രമല്ല, ഇപ്പോഴും നിറചിരിയുമായി സ്വാഗതം ചെയ്യാൻ തമ്പായിയമ്മ ഇന്നും അവിടെയുള്ളത് കൊണ്ട് മാത്രം. എൻലൈറ്റ് ന്യൂസ്, പയ്യന്നൂർ.